Hi, hello, CleverFit ne pudiyore video like ellarkum swagatham. Innathe video ennu parayunnathu ningal thumbnail il kanda pole thanne cholathil ninnum cornflour mathramalla cornflour um undakki edukam. Appo adu engineyanennu kaanunnadinu munne ningal ee channel aadiyayittana kaanunnadengil onnu subscribe cheya. Appo njan upload cheyna video ningade phone il vannumotte vilikkunnadayirikkum. നമ്മുടെ നാട്ടിലെ കേരളത്തിൽ നോർമലി ചോളത്തിന്റെ പൊടിയായിട്ട് കോൺഫ്ലോർ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, കറികൾക്ക് കൊണ്ടു കൂടാനും അതുപോലെ തന്നെ ഹൽവ ഉണ്ടാക്കാനൊക്കെ ആയിട്ട്. പക്ഷേ ഇതിൽ ഇതുപോലെ ഫുൾ മോഡൽ അതായത് കവറിനോട് കൂടി കിട്ടുന്നത് വളരെ കുറവായിരിക്കും. തമിഴ്നാട്ടുകാർ കർണാടകക്കാരൊക്കെ ഇത് ദേശീയ ഭക്ഷണമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ബേബി കോണായിട്ടും പോപ്കോണായിട്ടും കറിയിൽ ചുറ്റും തുടങ്ങി അങ്ങനെ പല വെറൈറ്റീസ് ഉണ്ട് ഫുഡ്. അപ്പോൾ തമിഴ്നാട്ടിൽ ഭയങ്കര ടൂർ വന്നവർ എന്തെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ചോളം കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ഈ ഫ്ലവർ ഉണ്ടാക്കി വെക്കാം. ഒരുപാട് നാൾ ഇത് കേടാവാതെ അതേപോലെ തന്നെ ഇരിക്കും. ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ചോളത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള രണ്ട് ലീഫ് ഒഴിവാക്കുക. കാരണം അത് കീറലും അതുപോലെ തന്നെ അഴുക്കൊക്കെ പറ്റിയിട്ടുണ്ടാവും. അത് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളവ ഇതുപോലെ ബാക്കിലേക്ക് പഴമൊക്കെ നമ്മൾ ഉരിച്ചെടുക്കുന്ന പോലെ ബാക്കിലേക്ക് ഉരിച്ച് വെക്കുക. വലിച്ചൂരി പുറത്തേക്ക് എടുക്കരുത്, അത് അതിൻ്റെ തണ്ടിൽ തന്നെ നിൽക്കുന്ന പോലെ ചോളത്തിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് ഉരിച്ച് വെക്കണം. ഇപ്പോൾ നമ്മൾ ചോളത്തിൻ്റെ അടിഭാഗത്തേക്ക് ലീഫുകളെല്ലാം ഊരി വെച്ചിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് അവിടെ നിന്ന് ഒടിച്ചെടുക്കാൻ പറ്റും. ആ തണ്ട് നമുക്ക് ചോളത്തിൽ നിന്നും വിടിയിപ്പിച്ചെടുത്തിട്ട് നമുക്ക് ആ ലീഫിനെ എല്ലാം ഇതളുകളുടെ ഷേപ്പിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിനകത്ത് കരിഞ്ഞിരിക്കുന്നതും ഉണങ്ങിയിരിക്കുന്നതൊക്കെ ആയിട്ടുള്ള ഭാഗങ്ങൾ കത്രിക ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തൊരു ഇതളിൻ്റെ മാതൃകയിലേക്ക് കൊണ്ടുവന്ന് ബാക്കിലേക്ക് ജസ്റ്റ് ഒന്ന് ചുരുട്ടി വെക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്ലവർ റെഡിയാവും. ഇനി നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് സൂക്ഷിച്ച് വെക്കാം. കാരണം ഇത് ഉണങ്ങി കരിഞ്ഞൊന്നും പോവില്ല, ഇതേ രീതിയിൽ തന്നെ കുറേ നാൾ നിൽക്കും. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ അടിയിൽ തണ്ടില്ല, അപ്പോൾ തണ്ട് വെക്കാനായിട്ട് ഒരു സ്റ്റിക്ക്, ഞാനിവിടെ കുൽഫിയുടെ ഒരു സ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലുള്ളൊരു സ്റ്റിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്പ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ അടിയിൽ ഇതുപോലെ ഒന്ന് ബലപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ അതൊരു പൂവായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.